ഹായ്, ഇന്ന് നമുക്ക് കണ്ടംപററി സ്റ്റൈലിലുള്ളൊരു വീടിൻ്റെ ഡിസൈൻ നോക്കാം. ഈ കാണുന്ന വീടാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സ്ലോപ്പ് പ്രൂഫിൻ്റെ യാതൊരുവിധ കമ്പോണൻസും ഈ ഒരു വീടിനില്ല. ഫുള്ളായിട്ട് കണ്ടംപററി ഡിസൈനിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഈ വീട് പൂർണ്ണമായിട്ടും കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പ്ലാനിലോട്ട് കടക്കാം. അതിന് മുമ്പ് തന്നെ ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ഉണ്ട്, നൈറ്റ് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ബെഡ്റൂമുകളുടെ ഇൻറ്റീരിയർ ഡിസൈൻ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് പ്ലാൻ നോക്കാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. അത്യാവശ്യം നല്ല ഔട്ട്ലുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നല്ല കട്ടിങ്ങും ഷോ വാളുകളൊക്കെ വന്നിട്ടുള്ളൊരു ടൈപ്പ് പ്ലാനാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. ടു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാക്കി ഫെസിലിറ്റീസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിന്നിട്ടുള്ള പോർച്ചാണ്. ഈ പോർച്ചിന് നമ്മൾ രണ്ട് ഷോ വാൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പില്ലറ് ഒന്നുകൂടി വീതി കൂട്ടിയിട്ട് ഒരു ഷോ വാളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എലിവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റാണ് ആ രണ്ട് ഷോവാൾ വരുന്നത്. ഇപ്പോൾ ഇത് പോർച്ച് വരുന്നത് അത്യാവശ്യം നല്ല വലിയ വാഹനങ്ങൾ നിർത്താൻ അത്ര സൈസുള്ള ഒരു പോർച്ചാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത് നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ടൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അത്യാവശ്യം ഡബിൾ സൈസിലുള്ളൊരു പില്ലറാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ സാധാരണ അത്യാവശ്യം നല്ല സൈസുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നമുക്കിതൊരു ഷോ വാളാണ്. നമുക്ക് എലിവേഷനിൽ അത് പ്രത്യേകം എടുത്ത് കാണിക്കും. അതും ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ ഈ സിറ്റ് ഔട്ടിലോട്ട് വരുന്നത് നമുക്കൊരു മെയിൻ ഡോറും രണ്ട് കള്ളി മെയിൻ വിൻഡോ കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മെയിൻ ഡോറിലൂടെ ലിവിങ് ഹാളിലോട്ട് കടക്കാം. ഇതാണ് ലിവിങ് ഹാൾ വരുന്നത്. കോമൺ ആയിട്ട് ഇവിടെയൊക്കെ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാ എലമെൻസും കറക്റ്റ് സ്കെയിൽ സൈസാണ്. ബാലൻസ് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇതിൽ നമുക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ടൊരു രണ്ട് കള്ളി വിൻഡോ, അതുപോലെ സൈഡിലോട്ടൊരു മൂന്ന് കള്ളി വിൻഡോ കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി ഇതിൽ നമ്മളൊരു ലോബി പോലെ ഒരു ഏരിയ, അതായത് ഫാമിലി ലിവിംഗ് ആണ്, ലേഡീസിന് ഇരിക്കാനുള്ളൊരു ഏരിയ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് പോർച്ചിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഈ ഒരു വാളിൽ നമ്മൾ വീടിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പറഗോള ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു വാളിൽ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എലിവേഷനിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സോഫ ഇട്ട് ഇത് ലേഡീസിനെ സിറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ആണ്. ഇത് നമുക്ക് ഡൈനിങ് ഹാളിലാണ് വരുന്നത്. ഡൈനിങ് ഹാൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് സ്റ്റെയറ് വരുന്നത്. ഇങ്ങനെ സ്റ്റെയറ് അപ്സ്റ്റെയറിലോട്ട് അങ്ങനെ കയറിപ്പോകും. നമുക്ക് അപ്സ്റ്റെയറിൽ നോക്കാം. ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളാണ്. ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മളിത് പൂർണ്ണമായും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് സ്റ്റെയറിൻ്റെ താഴെ നമ്മൾ ബാത്റൂം കൊടുത്തിട്ടില്ല. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് ഇതിൻ്റെ ക്ലയൻറ്റ്. അപ്പോൾ ഇത്രയും വലുതാണ് നമുക്ക് ഡൈനിങ് ഹാള് വരുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ബെഡ്റൂമുകൾ നോക്കാം. ബെഡ്റൂമുകൾ നോക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ നിന്നും ഒരു പാസേജിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസേജിൽ കറക്റ്റ് പാസേജിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ആയിട്ടൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ക്ലയൻറ്റിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബാത്റൂം മാത്രം മതി എന്ന് പറഞ്ഞത് കാരണം ഇതിലൊരു ബാത്റൂം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് കോമൺ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് കോമൺ ബാത്റൂം വരുന്നത്. അത്യാവശ്യം നല്ല എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടെയുള്ള ഒരു ബാത്റൂമാണ്. ബാത്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഫ്രണ്ടിലുള്ളൊരു ഗസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതിലും പറഞ്ഞ പോലെ തന്നെ ബെഡ് കിങ് സൈസാണ്, ഡബിൾ സൈസ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടൊരു മൂന്ന് കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡിലും ഒരു മൂന്ന് കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കാരണം നല്ല വെന്റിലേഷനും കിട്ടും.
അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബെഡ്റൂമാണ്. ഇനി അടുത്ത് നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂം നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പാസേജിലൂടെ തന്നെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് വരുന്നത്. ഇതിലും ആ പറഞ്ഞ പോലെ മൂന്ന് കള്ളി വിൻഡോയുടെ രണ്ട് ജനാലുകൾ ഈ ഒരു ബെഡ്റൂമിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 6x6 ഒരു ബെഡാണ് ഈ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാലൻസ് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളതും നിങ്ങൾ കാണും. അപ്പം നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി പാസേജിലൂടെ ഡൈനിങ് ഹാളിൽ വന്നു. ഡൈനിങ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു പാസേജിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിച്ചണിലോട്ടാണ് എൻട്രി വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ കിച്ചൻ്റെ എല്ലാം ഡോറുകളെല്ലാം നമുക്ക് പ്രൈവസി കീപ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പാസേജിലൂടെ നമ്മൾ കിച്ചണിലോട്ട് എൻട്രി ചെയ്ത് ഇതാണ് കിച്ചൺ വരുന്നത്. നമുക്ക് ക്ലയൻറ്റിനെ ഒരു ബെഡ്റൂം ഒരു കിച്ചൺ മതി എന്ന് പറഞ്ഞത് കാരണം കിച്ചൺ വലുതാക്കി നല്ല മാസ്റ്റർ കിച്ചൺ ആക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് മോഡുലർ കിച്ചണും ഫയർ കിച്ചണും കൂടെ ഒരുമിച്ചാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസുണ്ട്, നിങ്ങൾക്ക് പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടെയുള്ള ഒരു കിച്ചണാണ്. ഇതിനിവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിനെ വർക്ക് ഏരിയ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിനൊരു എക്സിറ്റ് ഡോറ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിൽ നിന്ന് തന്നെ നമ്മളൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രോസറി ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലസ് പോയിൻ്റ് കൂടിയാണ് ഈ ഒരു വീടിന്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സ്റ്റോർ റൂം തന്നെയാണ്. ഇനി സ്റ്റോർ റൂം ആവശ്യമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റോർ റൂം ടോയ്ലറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാത്റൂം, ഈ കോമൺ ബാത്റൂം, ഇപ്പോൾ ഉള്ള കോമൺ ബാത്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും അറ്റാച്ച്ഡ് ആക്കിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതായത് സെയിം പ്ലാനിൽ ഒരു മാറ്റവും വരുത്താതെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബാത്റൂം വെച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റോർ റൂം ഇല്ലാതാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു വീടിന് വരുന്നത്. രണ്ട് ബെഡ്റൂം അടക്കം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫെസിലിറ്റീസ് എല്ലാം ഉൾപ്പെടെ കാർ പോർച്ച് അടക്കം ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത് 1050 square feet ആണ് ടോട്ടൽ വരുന്നത്. പിന്നെ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലോട്ട് പോകാം. ഇതാണ് നമുക്ക് അപ്സ്റ്റെയർ പ്ലാൻ വരുന്നത്. നമ്മൾ താഴ്ന്ന് സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ നേരെ വരുന്നത് അപ്പർ ലിവിംഗ് ഹാളിലോട്ടാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ഹാള് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഹാൻഡ് റെയിൽ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്ലാസിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമർ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്ക് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഈ ഒരു ലാൻഡിങ്ങിലായിട്ട് ഈ ഒരു ഏരിയയിൽ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള് തന്നെയാണ്. ഇനി അപ്സ്റ്റെയറിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഒരു പാസേജിലൂടെ കയറി രണ്ട് ഡോർ ഈ ഒരു പാസേജിൽ നിന്നും കാണും. ഒന്ന് നമുക്ക് ഓപ്പൺ ടെറസിലോട്ടാണ്, ഒന്ന് നമുക്ക് ബെഡ്റൂമിലോട്ട്. നമുക്ക് ബെഡ്റൂമിലോട്ട് വരാം. ഫ്രണ്ടിലുള്ള ഇതാണ് ഫ്രണ്ടിലുള്ള ഈ ഒരു ബെഡ്റൂം. താഴെയുള്ള അതേ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ സെയിം വലിപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബെഡും 6x6 ബെഡാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാലൻസ് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്ന് കള്ളിയുടെ രണ്ട് വിൻഡോ കൂടി ഈ ഒരു പ്ലാനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിക്ക് വെന്റിലേഷനും കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നോക്കാം. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. നല്ലോണം സ്പേസുണ്ട്. താഴെയുള്ള അതേ ബാത്റൂമിൻ്റെ സെയിം വലിപ്പം കിട്ടുന്നൊരു ബാത്റൂമാണ്. എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു ബാത്റൂമിലും. ഓക്കെ, അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പാസേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്പൺ ടെറസാണ്. ഇതാണ് ഓപ്പൺ ടെറസിലോട്ടുള്ള ഡോർ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ബെഡ്റൂം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂം കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട്. ഇപ്പോൾ ഇത് ഓപ്പൺ ടെറസാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഹാളിലോട്ട് തന്നെ ഇറങ്ങി ഹാളിൽ നിന്ന് മറ്റൊരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ അതും ഒരു പാസേജിലോട്ട് ഇറങ്ങി പിന്നെ അവിടെ നിന്നും രണ്ട് ഡോറ് കാണും. അതിലൊന്ന് ഓപ്പൺ ടെറസാണ്. മറ്റു ഡോറിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് ബെഡ്റൂം വരുന്നത്. ഇത് തന്നെ അത്യാവശ്യം നല്ല സൈസുള്ളൊരു ബെഡ്റൂമാണ്. മറ്റ് ബെഡ്റൂമിനേക്കാൾ കുറച്ചുകൂടെ വലുതായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നിങ്ങൾക്ക് പ്ലാൻ നോക്കിയാൽ മനസ്സിലാവും. ഇതിലും 6x6 ഡബിൾ കോട്ടഡ് ബെഡാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്ന് കള്ളിയുടെ ഒരു വിൻഡോ ഈ സൈഡിലും. എലിവേഷനിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു കള്ളിയുടെ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് തന്നെ നല്ല വെന്റിലേഷന് സാധ്യത കൂടുതലുള്ളൊരു റൂമാണ്. അതുപോലെ തന്നെ ഇതിലൊരു
അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതിലും എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്താവുന്ന രീതിക്കുള്ളൊരു സൈസിനുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി നടത്ത് നമ്മൾ ഈ പാസേജിലോട്ട് തന്നെ ഇറങ്ങി, ഇതൊരു ഓപ്പൺ ടെറസാണ് വരുന്നത്. കിച്ചണിൻ്റെ മുകളിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നോക്കാനുള്ളത് നമുക്കൊരു കോമൺ ബാൽക്കണിയാണ്. അത് നമുക്ക് അപ്പർ ലിവിംഗ് ഹാളിൽ നിന്നും ഒരു കോമൺ ബാൽക്കണി വരുന്നത്. ഇതാണ് നമുക്ക് കോമൺ ബാൽക്കണി വരുന്നത്. ഒരു മെയിൻ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് കള്ളി വിൻഡോ കൂടി ബാൽക്കണിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയ കവർ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 660 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ടോട്ടൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബഡ്ജറ്റോ അതല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസോ ഫോട്ടോസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഞങ്ങളുടെ മെയിൽ ഐഡിയുമായി ബന്ധപ്പെടുക. അതുപോലെ നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യാനോ വല്ല കൺസൾട്ടിംഗ് ആവശ്യങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെടാം. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺഡ്.